പരിശുദ്ധ റമളാനിനെ ഒരുങ്ങി നിൽക്കുന്ന മുഅ്മിനുകൾ ഖുർആനിൽ സൂറത്തു റൂമിൽ അല്ലാഹു തആല പഠിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ. ആ സൂറത്തു റൂമിൽ അല്ലാഹു തആല എന്താ പറയുന്നത്? ഓ ജനങ്ങളെ, എല്ലാവരുടെയും സാമ്പത്തിക ശേഷി ഒരുപോലെയല്ല. എല്ലാവരുടെയും സാമ്പത്തിക ശേഷി ഒരുപോലെയാണോ? അല്ല. അവലം യറ അന്നല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. ചില ആളുകൾക്ക് അല്ലാഹു തആല നന്നായി കൊടുക്കും, വേറെ ചില ആളുകൾക്ക് വയഖ്ദിർ, അല്ലാഹു തആല കുറച്ചേ കൊടുക്കുള്ളൂ. ചില ആളുകൾക്ക് അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കും, വേറെ ചില ആളുകൾക്ക് അല്ലാഹു തആല കുറച്ചേ കൊടുക്കുള്ളൂ. എന്നാൽ നല്ല ഉള്ള ആളുകൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നല്ല ഉള്ളതാകണമെന്നില്ല, ഇല്ലാത്ത ആളുകളെക്കാൾ കുറച്ച് എനിക്കുണ്ട് എന്നുള്ളവരെന്ത് ചെയ്യണം? അവര് ചെയ്യേണ്ടുന്നത് കിറ്റ് വിതരണം ചെയ്യണം. അതാണ് സൂറത്തു റൂമിൽ അല്ലാഹ് പറയുന്നത്, ഫആതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബ്ന സബീൽ ذلك خير للذين يريدون وجه الله واولئك هم المفلحون. ഓ മറ്റുള്ളവനേക്കാളും നിങ്ങൾക്കൊരൽപ്പം അതാ സാമ്പത്തിക ശേഷിയുണ്ടോ? എന്നാൽ തീരെ എന്നെ പോലെ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകളില്ലേ, അവർക്ക് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി അതാ നിങ്ങൾ എത്തിക്കേണ്ട വിഭവങ്ങൾ എത്തിക്കണോ, നിങ്ങളെ സഹായം അവർക്ക് എത്തിക്കണോ, നിങ്ങളതാ കിറ്റ് വിതരണം ചെയ്യണോ, റമളാന് കിറ്റ് എന്നെ കൊണ്ട് പാവ പ്പെട്ടവരുടെ വീടുകളിലേക്ക് പ്രത്യേകിച്ചോ, അല്ലാതെ പൊതുവായും റമളാൻ നോമ്പ് തുറപ്പിക്കുന്ന പ്രതിഫലം അതിലൂടെ കിട്ടുമല്ലോ. എല്ലാവർക്കും നൽകുന്നതോടൊപ്പം പാവപ്പെട്ട ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവർക്ക് നിങ്ങൾ അതാ റമളാന് കിറ്റ് വിതരണം ചെയ്യുമ്പോ ഒരു കാര്യം പറയട്ടെ, ഖുർആൻ പറഞ്ഞില്ലേ റമളാന് കിറ്റ് മാത്രമല്ല നിങ്ങൾ എന്ത് സഹായം ആർക്ക് എപ്പോൾ എവിടുന്ന് ചെയ്യുമ്പോഴും അവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത് ആർക്കാണ്? അതാണ് സൂറത്തു റൂമിലുള്ള പറയുന്നത്, ഫആതിദൽ ഖുർബ ഹഖ മറ്റുള്ള പാവങ്ങളെ അല്ല പിന്നെ പറഞ്ഞതാണ്, മിസ്കീന്മാരെ പിന്നെ പറഞ്ഞതാണ്. ഒന്നാമതായി അല്ല പറഞ്ഞത് ഫാതിദൽ ഖുർബ ഹഖഹു, നിങ്ങളെ കുടുംബത്തിൽപ്പെട്ടവർക്ക് നിങ്ങളതാ കിറ്റ് കൊടുക്കാൻ മറന്നു പോകരുത്. ഓ സംഘടനാ സഹപ്രവർത്തകരെ, സംഘടനാ ലെവലിൽ സാന്ത്വന പ്രവർത്തനം നടക്കുന്നു, റിലീഫ് പ്രവർത്തനം നടക്കുന്നു, ഇതുപോലെ വേറെ പലരും അതാ സാന്ത്വന പ്രവർത്തനങ്ങളും റിലീഫ് പ്രവർത്തനങ്ങളും റമളാന് കിറ്റ് വിതരണം ചെയ്യുമ്പോ എൻ്റെ കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ടവരെ വീട്ടിലേക്ക് റമളാന് കിറ്റ് എത്തിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് നന്നായി ഒന്ന് ചിന്തിക്കണം കേട്ടോ. അവിടെ സ്വന്തം കുടുംബത്തിന് പ്രാമുഖ്യം കൽപ്പിക്കണോ? ഇത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാണ്. അങ്ങനെ തരുമ്പോ കാര്യമായിട്ടുണ്ടാകണ ഒരു സാധനം എന്താ അറിയോ? എന്താ അറിയ, ഈത്തപ്പഴാണ് ഉണ്ടാവില്ലേ, ആ കിറ്റിലൊക്കെ കൊടുക്കുമ്പോ ഈത്തപ്പഴുണ്ടാവൂലേ, നോമ്പ് തുറക്കാൻ ഈത്തപ്പഴം ഉണ്ടാവും. പണ്ടൊക്കെ ഉണ്ടായിരുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന മറ്റേ കട്ടിയുള്ള സാധനമല്ലേ, അതിനെന്താ നിങ്ങൾ പറയാ? കാരക്ക, അതാ കൊണ്ടുവരാ. എന്നാൽ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ്, ഫസ്റ്റ് ഈത്തപ്പഴം, പിന്നെ സെക്കൻഡാണ് കാരക്ക. അങ്ങനെയാണ് നോമ്പ് തുറക്കുമ്പോൾ അത്താഴം കഴിക്കൽ സുന്നത്തല്ലേ? എന്തിനാണ് അത്താഴം കഴിക്കൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫത്വുൽ മുഇന്നില്ലേ? രണ്ട് കാര്യമാണ് അത്താഴം കഴിക്കൽ സുന്നത്താകാൻ രണ്ട് ന്യായങ്ങളാണ് പറഞ്ഞത്. ഒന്ന് അത്തഖവി, പകൽ സമയമൊക്കെ പട്ടിണി ഇരിക്കണ്ടേ, അതിനിപ്പോൾ നാലരക്കാലത്ത് ജമാഅത്തായാൽ ഊറ് നിസ്കരിക്കണോ, അസറു നിസ്കരിക്കണോ, അപ്പം അതിനൊക്കെ കുറച്ച് ഖുർആനൊക്കെ ഖത്മെല്ലാം ഓതണ്ടേ, അപ്പം അതിന് കുറച്ച് താക്കത്ത് വേണം. അത് കിട്ടണമെങ്കിൽ ഒന്ന് അത്തായം കഴിക്കുന്നത് നല്ലതാ. അതുകൊണ്ടാണ് പറ്റ അവശനായാൽ നമ്മൾ ചോദിക്കും, നീ എന്താണ് അത്തായം കഴിച്ചിട്ടില്ലെന്ന് ചോദിക്കും. ചോദിക്കൂലേ, ചോദിക്കൂലേ, ഓനെ ഒരു ദിവസം രണ്ട് നോമ്പ് നോക്കിയ പോലെ ആയി. ചില ചെറിയ മക്കൾ പിടിക്കും പോലെ, ചെറിയ കുട്ടികൾ നോമ്പ് പിടിക്കണ കണ്ടില്ലേ, നമുക്ക് ഇന്ന് രണ്ട് നോമ്പ് എന്നാ പറയാ, ചെറിയ കുട്ടികൾ നോമ്പ് പിറ്റുക, എന്താ ഞാൻ നിർത്തുകയാണ്, ചെറിയ കുട്ടികൾ നോമ്പ് നോറ്റ് രണ്ട് നോമ്പ് എന്നാ പറയാ, എന്താ അങ്ങനെ ഒന്ന് രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു നോമ്പ്, ഉച്ചക്ക് പിന്നെ കഴിച്ചിട്ടുണ്ടാവും കുറച്ച്,
പിന്നെ ഉച്ച തൊട്ട് പിന്നെ വൈകുന്നേരം ഒന്നും ഉണ്ടാവില്ല, പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് മഗ്‌രിബിന് വരെ, അപ്പൊ രണ്ടു നോമ്പ്. അതിന് നോമ്പ് എന്നല്ല പറയാ, പാമ്പ് എന്നാ പറയാ. ഞങ്ങളെ ബ്യാരി ഭാഷയിൽ അങ്ങനെ പറയാം, നോമ്പ് എന്നല്ല പാമ്പ്. ഓൺ നോമ്പല്ല പിടിച്ചില്ല, ഓൻ പാമ്പ് പിടിച്ചില്ല എന്നറിയും. എന്നാ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, വല്ലാത്ത ചൂടുള്ള സമയമാണിത്, വല്ലാത്ത ചൂടുള്ള സമയം. അള്ളാഹു നമുക്ക് നോമ്പ് എളുപ്പത്തിൽ റാഹത്താക്കി തരട്ടെ. ഇപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയല്ലേ, ഇവിടെ പകൽ ഭയങ്കര ചൂടല്ലേ. ഓ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം അഭിപ്രായം സംസാരിക്കുക, യാ ഈക്കൊരു നോമ്പ് എന്തരായിട്ടിക്ക് പോവാ, ശേ എന്തൊരു ചൂട്, ഈ പ്രാവശ്യം റമദാൻ എന്തായിരിക്കും. ഏതോ ഒരു ഡോക്ടർ പറഞ്ഞില്ല ഇപ്രാവശ്യം റമദാൻ നോമ്പ് നോക്കണ്ടെന്ന് പറഞ്ഞിട്ട്, കാരണം കുറച്ച് കൂടുതലാണ് പ്രശ്നം, അതുകൊണ്ട് പിന്നെ നോമ്പ് നോക്കണ്ട. നീ എന്ത് ഡോക്ടർ, ഞാൻ ഒന്നും ഇപ്പം അതിലേക്ക് കിടക്കണില്ല. ഞാൻ പറഞ്ഞു തന്നത് ഉമ്മമാരോട് പ്രത്യേകം പറയാണ്, ചെറിയ കുട്ടികൾ നോമ്പ് പിന്നെ നോക്കാൻ വേണ്ടി പറയണം. അതങ്ങനെ തന്നെയല്ലേ, നിസ്കാരമെന്ന് മാത്രമല്ല, നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒക്കത സൗമെന്നല്ല പറഞ്ഞ്, ഇതുപോലെയാണ് നോമ്പ്. 7 വയസ്സായാൽ കുട്ടികളോട് നോമ്പ് നോക്കാൻ വേണ്ടി പറയണം. 10 വയസ്സായാൽ നോമ്പ് നോറ്റില്ലെങ്കിൽ അതിൻ്റെ പേരിൽ കുട്ടിയെ ഉപദേശിച്ച് ശകാരിച്ച് നോമ്പ് നോൽക്കണ പരുവത്തിൽ എത്തിക്കണം. അത് ഇസ്ലാമിൻ്റെ നിയമാണ്. എന്നാലും ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയട്ടെ, ചില കുട്ടികളൊക്കെ നോമ്പൊക്കെ നോറ്റിട്ട് വൈകുന്നേരം ഇപ്പോൾ പകലൊക്കെ, ഇപ്പോൾ ഈ റമദാനിൽ ഞങ്ങളെ നാട്ടിലൊക്കെ ഇവിടുത്തെ ആലെന്താണെന്ന് അറിയില്ല, റമദാൻ 20 വരെ സ്കൂളുണ്ട്, റമദാൻ 20 വരെ സ്കൂളുണ്ട്, ഇവിടെ ഉണ്ട്, ആ ഇവിടെയും ഉണ്ട്. അപ്പോൾ റമദാന് കഴിഞ്ഞിട്ട് പിന്നെ റമദാൻ 20 വരെ നോമ്പുണ്ട്, പിന്നെ സ്കൂളുണ്ടല്ലോ, സ്കൂളിലേക്കൊക്കെ പോയി വൈകുന്നേരം തിരിച്ചു വരികയാണ്. ആ വരുമ്പോൾ കുഞ്ഞ് അവശനായിരിക്കും പാവം ഈ കുട്ടി, അങ്ങനെ നോമ്പ് നോക്കുമ്പോൾ. അപ്പോൾ കുട്ടി വന്നിട്ട് ഉമ്മാനോട് പറയും, ഉമ്മ കഴിയണില്ല, ഉമ്മ എൻ്റെ ജീവൻ ഇപ്പം പോവും. പാവം അതിന് അതുപോലും പറയാൻ കഴിയണില്ല, എന്നാലും പോയിട്ട് അങ്ങ് 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 കിടക്കയിൽ അങ്ങ് വീണുപോയി. അപ്പോൾ ഉമ്മാൻ്റെ ഒരു മുടന്ത ന്യായമുണ്ട് ഉമ്മമാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. നീ ഇത്രയെല്ലാം സഹിച്ച് ഇനൊരു 2 മണിക്കൂറല്ലേ ബാങ്ക് കൊടുക്കാൻ, 2 മണിക്കൂറല്ല ഉമ്മ, ചിലപ്പോൾ 2 മിനിറ്റ് മതി, 2 മിനിറ്റ് മതി. അതുകൊണ്ടല്ലേ ഫത്വഉൽ മുഈനിൽ മുത്തഅല്ലിമീങ്ങൾക്ക് അറിയില്ലേ മസല, ചെറിയ കുട്ടികളെ കാര്യം പോകട്ടെ. വഇൻ കാന സ്വഹീഹൻ മുഖീമൻ, ആരോഗ്യമുള്ള ആളാണെങ്കിലും നാട്ടിലുള്ള ആളാണെങ്കിൽ പോലും, ഇയാൾ നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്, വലിയ മനുഷ്യൻ തന്നെ, കുട്ടിയൊന്നുമല്ല ചട്ടി തന്നെയാണ്, എന്നാലും ഇയാൾക്ക് നല്ല ആരോഗ്യമുണ്ട്, നാട്ടിൽ താമസിക്കുന്ന ആളാണ്, ഒക്കെ ശരിയാണ്. നോമ്പ് നോറ്റിട്ട് മൂപ്പര് ബസകാലല്ലാത്ത ആളായിപ്പോയി, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം. ബസകാലല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലോ, ഒരു ശരീരത്തിന് ഒരു അനക്കമല്ല, അങ്ങനെ ആയിപ്പോയി. എന്തുകൊണ്ട്? വിശപ്പ് കൂടിപ്പോയി, ദാഹം കൂടിപ്പോയി. എന്നാൽ അയാൾക്ക് നോമ്പ് മുറിക്കാന്ന് അയാളെ തടിക്ക് ഹലാക്ക് പേടിയുണ്ടെങ്കിൽ അയാൾ നോമ്പ് മുറിക്കാന്ന. ഫത്വഉൽ മുഈൻ വരെ മസലല്ലേ, പിന്നെന്തമ്മ ഇത് ചട്ടികളെ കാര്യം പറയാ, പിന്നല്ലേ കുട്ടിൻ്റെ കാര്യം. അതുകൊണ്ട് കുട്ടികളെ നോമ്പ് നോക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെയുണ്ട് പ്രായമുള്ള ഉമ്മാമ്മമാരുണ്ടാവും വീട്ടിൽ, അമ്മായിമ്മമാരെ സ്നേഹിക്കണം മരുമക്കൾ. ഇപ്പോൾ അതൊന്നും കൂടുതൽ പറയാൻ നേരം ഞാൻ നിർത്തി, ഒറ്റക്കാരത് പറഞ്ഞാൽ ഞാൻ നിർത്തുകയാണ്. പിന്നെന്താണ്, അമ്മായിമ്മമാര് കുറേ കാലം ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള മരുമക്കളാണെങ്കിൽ ഈ മസാല ഒന്ന് അറിഞ്ഞു വെക്കണം നല്ലതാണ്. അത് നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ്, അറിയാത്തൊന്നുമല്ല. എന്നാലും പറയാ, അതെന്താ, പ്രായമുള്ള ഉമ്മ ഉമ്മാമ്മണ്ട്, അവർക്ക് നോമ്പ് നോൽക്കണമെന്ന് വാശിയുണ്ടാവും, ഉറപ്പല്ലേ. എൻ്റെ ഉമ്മാമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, കളസയിൽ 90 വയസ്സായി. കഴിഞ്ഞ റമദാനിലും എല്ലാം നോമ്പ് നോറ്റിക്കണം. എന്നിട്ട് ഇപ്രാവശ്യം ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഉമ്മാമാനെ കാണാൻ പോയപ്പോൾ ഒന്ന് മന്ദിരിപ്പിക്കാൻ ഇടയ്ക്കിടക്ക് പോവും. അപ്പോൾ ഉമ്മാമ കരഞ്ഞുകൊണ്ട് പറയാം, മോനെ ഇത്തവണ റമദാനിൽ ഫുള്ളായിട്ട് നോമ്പ് നോക്കാൻ വേണ്ടി ഇത് വരക്കണടാ. അപ്പം ഞങ്ങളിങ്ങനെ മസാല പറഞ്ഞു കൊടുക്കുക, എന്താ ഉമ്മാമ ആകെപ്പ് ഇങ്ങനെ നീന്നിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്, എന്നിട്ട് കഴിയണില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർബന്ധമൊന്നുമില്ല എന്ന്. ഓർക്ക് മസാല, ഞങ്ങൾക്ക് മസാല അങ്ങനത്തെ മസാല കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക, ആരെങ്കിലും ഒരു മസാല നോമ്പ് നിർബന്ധമില്ല എന്ന് പറയാൻ. ഉമ്മാമ ഇവരോട് പ്രായമുള്ള ഉമ്മാമ്മമാരോട് 100 വട്ടം ഈ മസാല പറഞ്ഞു കൊടുത്താൽ ഓർക്ക് ആ മസാല ദഹിക്കൂല, ഓർക്കത് ജീർണ്ണാകണില്ല. ഓരിങ്ങനെ പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ആക്കിയിട്ട് ഓർ വിടും മസാല കേട്ടിട്ട് കേൾക്കാത്ത പോലെ. മസാല അങ്ങനെ തന്നെയല്ലേ, പ്രായാധിക്യം കൊണ്ട് നോമ്പ് നോക്കാൻ കഴിയാത്ത ആളുകൾ, അല്ലെങ്കിൽ ഷിഫാ പ്രതീക്ഷിക്കപ്പെടാത്ത അസുഖം കൊണ്ട് നോമ്പ് നോക്കാൻ കഴിയാത്ത ആളുകൾ, ഈ 2 വിഭാഗത്തിനും അതാണാകട്ടെ പെണ്ണാകട്ടെ, അവർക്ക് നോമ്പ് നിർബന്ധമല്ല. അതിന് പകരം അവർ എന്താ ചെയ്യണ്ടേ, നോമ്പൊക്കെ അതാവ് കിട്ടാനുമില്ല. പിന്നെന്താ, എന്താ പ്രായം കൂടിയത് പിന്നെ കുറയില്ലല്ലോ, പ്രായം കൂടിയത് കുറയില്ലല്ലോ. അപ്പൊ നോമ്പ് കഥാവ് കിട്ടാനുമില്ല. പിന്നെന്താ അവർ ചെയ്യണ്ടേ, അവർ ഓരോ നോമ്പിന് ഒരു മുദ്ദു കൊടുക്കുക. ഇപ്പൊ മസാലൊന്നും പറയണില്ല, ഒരു മുദ്ദു കൊടുക്കുക, അതാണ് അത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നാൽ ഓ സുഹൃത്തുക്കളെ, ആ അത്തായം കഴിക്കണ സമയത്ത് ഒരു 3 ഈത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്.
ഇതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയം ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക, അതല്ലേ ഏറ്റവും നല്ലത്. ഉമ്മമാരെ, സംസം വെള്ളമുണ്ടെങ്കിൽ സംസം വെള്ളം മേശപ്പുറത്തെടുത്തു വെക്കുക. എന്നാലും സംസം വെള്ളമുണ്ടെങ്കിലും സംസം വെള്ളത്തിന് മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കി ഈത്തപ്പഴം കഴിക്കുന്നതിന് മുമ്പ് സംസം വെള്ളമല്ല കുടിക്കേണ്ടത്. അവിടെ മഹത്വം ഒന്നാമത് ഈത്തപ്പഴത്തിനാണ്. ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിച്ചതിന് ശേഷമേ സംസം വെള്ളമാണെങ്കിലും വെള്ളം കുടിക്കാവൂ. ഇങ്ങനെ നോമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് നീട്ടിപ്പറയാൻ നേരമില്ല. ഞാൻ എൻ്റെ വാത് നിർത്തുന്നു. ഈ പ്രാവശ്യം പരിശുദ്ധ റമളാൻ, എനിക്ക് റമളാന് ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിലും ഞാനൊന്ന് പെടണോ? അതുകൊണ്ടല്ലേ പരിശുദ്ധ റമളാനിലെ ഒരു ദുആ, അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹറ ശരീഫൽ അലീമ ശാഹിദൻ ലനാ ലാ ശാഹിദൻ അലൈനാ. അല്ലാഹുവേ, ഈ മഹത്വമേറിയ റമളാൻ ഇത് ഞങ്ങൾക്ക് ഗുണമായി സാക്ഷിയാക്കി തരണേ. അല്ലാ, എതിരായി സാക്ഷിയാക്കല്ലേ അല്ലാ എന്നതു ചെയ്യുമ്പോ ഗുണമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞാനങ്ങ് പെടണോ? നിങ്ങളങ്ങ് പെടണോ? ഇത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഒരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തുന്നു.